Hi friends, welcome back to our channel. കുറച്ച് നാളായിട്ട് പാട്ട് തന്നെയാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു. ഞാനും അനിയത്തിയും കൂടെ ഇന്നൊരു കിടിലൻ വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ ക്യു എൻ എ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നോടോ എൻ്റെ അനിയത്തിയോടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഒന്ന് രേഖപ്പെടുത്തണേ. ജെന്യുവിൻ ആൻസേഴ്സ് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനോടെ ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 3 പൊട്ടേറ്റോ ബോയിൽ ചെയ്തതാണ്. ബോയിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പൊട്ടേറ്റോ നല്ലതുപോലെ ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു ചെറിയ സവാള നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ വെജിറ്റബിൾ മസാല, ആവശ്യത്തിന് ഉപ്പ്, 3 സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നന്നായിട്ടൊന്ന് സ്റ്റർ ചെയ്യുക. മാഗി ലവേഴ്സിന് ഈ റെസിപ്പി തീർച്ചയായും ഇഷ്ടപ്പെടും. പക്ഷെ ചിലവർക്ക് മാഗി ഇഷ്ടമല്ലല്ലോ. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മാഗി യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്യുക. രണ്ടും കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അതായത് മാഗി യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൂടാതെ മാഗി യൂസ് ചെയ്യാണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് സ്റ്റർ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്കിനി റോൾസാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ റോൾസാക്കി എടുക്കേണ്ടത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നും ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല. ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ചിന് അതിനെ ട്രൈ ചെയ്യാമല്ലോ. കൊറോണ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ആരും വെളിയിൽ പോയൊന്നും കഴിക്കണില്ലല്ലോ. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആ മിക്സ് വെച്ച് ഇത്രയും റോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ചെറിയ പാക്കറ്റ് മാഗി ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അത് ബ്രേക്ക് ചെയ്തെടുക്കാം. മാഗി നന്നായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണേ. ഇത് കട്ടിയായി നിന്നിട്ടാണെങ്കിൽ ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മാഗിയുടെ മസാല ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഗി ഇഷ്ടപ്പെടാത്തവർക്ക് ഈ മാഗി യൂസ് ചെയ്യുന്ന സ്റ്റെപ്പും അതുപോലെ തന്നെ മാഗിയുടെ മസാല യൂസ് ചെയ്യുന്ന സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലിക്വിഡ് ഫോമിലേക്ക് ആക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ വേണം കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി വരാൻ. ഇനി ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ. ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ റോൾസാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് മാഗിയിൽ കവർ ചെയ്യുക. Thank you.
അങ്ങനെ നമ്മുടെ റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ഈ റോൾസ് ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ലെഡ് വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ്സിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഓയിൽ ഇട്ടതിന് ശേഷം ഈ റോൾസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഓരോ സൈഡും ഇങ്ങനെ മറിച്ചിടുക. അങ്ങനെ ഫൈനലി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെതേ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.